ശബരിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബി മണിക്കുട്ടനാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. പമ്പ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ആന ആക്രമിക്കാൻ പാഞ്ഞെടുത്തപ്പോൾ ഓടി രക്ഷപ്പെടുന്നതിനിടെ മണിക്കുട്ടൻ അടിതെറ്റി വീഴുകയായിരുന്നു. കൊണ്ടോട്ടി തൃപ്പനച്ചിയിൽ തെരുവുനായ ആക്രമണം. വയോധികയെ ആക്രമിക്കുന്ന ദൃശ്യം പ്രദേശത്തെ സിസിടിവിയിൽ പതിഞ്ഞു. കിടിശ്ശേരി മഞ്ചേരി റോഡിൽ തൃപ്പനച്ചി, സൗത്ത് തൃപ്പനച്ചി എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷം. അടുത്ത ദിവസങ്ങളിൽ നിരവധി പേർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പത്തനംതിട്ട കോയിപ്രത്ത് മൃതദേഹം പാതി കത്തിയ നിലയിൽ കണ്ടെത്തി. കോയിപ്രം കടപ്ര സ്വദേശി ശശിധരൻ പിള്ളയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി അറിയിച്ചു. കൊട്ടാരക്കര എം സി റോഡിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ തോമസുകുട്ടിയും ശാന്തമ്മ തോമസുമാണ് മരിച്ചത്. വാളകം എം എൽ എ ജംഗ്ഷന് സമീപം എതിർദിശയിൽ വന്ന ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കോട്ടയം ദേവീക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ വഞ്ചികൾ തകർത്ത് പണം കവർന്നു. അഞ്ച് കാണിക്കവഞ്ചികളിൽ നിന്നാണ് പണം എടുത്തത്. നാലംഗ സംഘമാണ് മോഷണം നടത്തിയതെന്ന് സിസിടിവിയിൽ നിന്നും വ്യക്തമായി. കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നുമായി യുവതി ഉൾപ്പെടെ നാലു പേർ എക്സൈസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി എക്സൈസ് വിഭാഗമാണ് ഇവരെ പിടികൂടിയത്. അഴീക്കൽ ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് അശ്വിനി കൃഷ്ണ, രജിത്, നിഷാദ്, അബസൽമാൻ മുഹമ്മദ് എന്നിവർ പിടിയിലായത്. കാടിറങ്ങുന്ന വന്യത. കടുവയും ചെന്നായ്ക്കളും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങാൻ തുടങ്ങിയതോടെ ഭീതിയുടെ മുൾമുനയിലാണ് നിലമ്പൂർ മൂലേപ്പാടം പെരുവമ്പാടം നിവാസികൾ. മൂലേപ്പാടത്ത് കടുവ വളർത്തുപട്ടിയെ പിടിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ പെരുവമ്പാടത്ത് ആടുകൾ ചെന്നായ്ക്കൾക്ക് ഇരകളായി. നിലമ്പൂർ നായാടമ്പുയിൽ മലയോരപാതയിൽ മൂലേപ്പാടം ഭാഗത്തെ 3000 വനമേഖലയിലാണ് കടുവയെ കണ്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1 മണിയോടെയാണ് പുറത്താനക്കുത്തിയിൽ കുട്ടിയച്ഛന്റെ വീട്ടിലെ കൂട്ടിൽ കിടന്ന പട്ടിയെ കടുവ ആക്രമിച്ചത്. ശബ്ദം കേട്ട് പുറത്തുവന്ന് ടോർച്ചടിച്ചു നോക്കിയപ്പോൾ കടുവ ഓടിപ്പോകുന്നത് കണ്ടതായി കുട്ടിയച്ഛൻ പറഞ്ഞു. കഴുത്തിന് കടിയേറ്റ നായ അവശ നിലയിലാണ്. ഇതുവരെ ഈ മേഖലയിൽ കടുവയെ കണ്ടിട്ടില്ലെന്ന് 40 വർഷമായി ഇവിടെ താമസിക്കുന്ന കുട്ടിയച്ഛൻ പറയുന്നു. കാട്ടിൽ നിന്ന് മുകളിൽ നിന്നാണ് ഇത്, എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഇവിടെ ഇല്ലാതിരുന്ന ഇത് ഫോറസ്റ്റുകാർ തന്നെ പിടിച്ചിട്ട് താഴെ ഭാഗത്ത് എവിടെയോ കൊണ്ടുവന്ന് വിട്ടിട്ട് അത് കയറി വരുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വീട്ടുമുറ്റത്തെ കൂട്ടിലുണ്ടായിരുന്ന നായയെ കടുവ പിടിച്ചു കൊണ്ടുപോയതായി കപ്പലുമാക്കൽ ജോസിന്റെ ഭാര്യ ഗ്രേസിയും പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് ഇത് കൊണ്ടുപോയത്. രാത്രി ഇങ്ങനെ ഞാൻ പട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് നിർത്തിയിരുന്നേ, രാവിലെ നോക്കും പട്ടിയില്ല. കൂടിത്തന്നെ തുടരെ വലിച്ചു അങ്ങോട്ട് പറിച്ചോണ്ട് പോവാ ചെയ്തത്. മറ്റേതെങ്കിലും വനമേഖലയിൽ നിന്ന് പിടികൂടിയ കടുവയെ വനംവകുപ്പ് 3000 വനമേഖലയിൽ കൊണ്ടുവന്ന് വിട്ടതാകാമെന്നും പ്രദേശവാസികൾ സംശയിക്കുന്നുണ്ട്. പെരുവമ്പാടം ആദിവാസി കോളനിക്ക് സമീപം താമസിക്കുന്ന വടക്കേപ്പറമ്പിൽ പങ്കുചാക്ഷിയുടെ 6 ആടുകളെയാണ് ചെന്നായ്ക്കൾ കൊന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ആക്രമണം. ചെന്നായ്ക്കൂട്ടം ആടുകളെ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് പങ്കുചാക്ഷി പറയുന്നു. 5 മണിയായതിനു ശേഷമാണ്, പിന്നെ ഞാനും ഒച്ച വീട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ആടിനെ ചെന്നായ്ക്കൾ പിടിച്ച് വലിച്ച് കടിച്ചു കീറിയത് കണ്ടത്. തോട്ടിലേക്ക് ആദ്യം കൊണ്ട് ആട് ഇപ്പം ചെന്നായ്ക്കൾ ഓടി. എൻ്റെ പുറകെ പിന്നാലെ ഓടാനൊന്നും എനിക്ക് വയ്യ, എൻ്റെ കാലിന് വേദനയാണ്, ഞാൻ ഓടിയില്ല. പെരുവമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആടുകളെ ചെന്നായ്ക്കൾ കടിച്ചു കൊന്നത് തന്നെയാണെന്ന് വനപാലകരും വ്യക്തമാക്കി. ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും 2-3 എണ്ണത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെന്നായ തന്നെയാണ് ഞങ്ങളുടെ നിഗമനം. നമ്മുടെ ഈ 150 പരിശോധിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ പറയുമ്പോൾ നമ്മൾ ആ ഏരിയ കൂടി പോകുന്നുണ്ട്. എന്തായാലും ആനകളും കുരങ്ങുകളും കാട്ടുപന്നികളും മുൻപ് തന്നെ മേഖലയിലെ കർഷകർക്ക് വലിയ ആശങ്ക നൽകുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ കടുവയും ചെന്നായ്ക്കൂട്ടവും ഭീതി പരത്തുന്നത്. ന്യൂസ് 18 മലപ്പുറം. മഞ്ഞുകാലമായതോടെ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന മൂന്നാറിന്റെ ടൂറിസം മേഖല ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. മഴ മാറി മാനം തെളിഞ്ഞതോടെയുള്ള കാഴ്ചകൾ മൂന്നാറിനെ കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്.
ശൈത്യകാലം ആരംഭിച്ചതോടെ മൂന്നാറിലും സഞ്ചാരികളുടെ തിരക്കാണ്. തെളിഞ്ഞ ആകാശവും താഴെ പരന്ന കാഴ്ചകളും തീർക്കുന്ന മൂന്നാറിലെ വശ്യമനോഹാരിതയ്ക്ക് ഒട്ടും കുറവില്ല. പുളിനാമ്പുകളിൽ പോലും മഞ്ഞിൻ കണങ്ങൾ പറ്റിപ്പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തണുപ്പേറുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ മുമ്പിൽ കണ്ട് സഞ്ചാരികളെ വരവേൽക്കുവാൻ മൂന്നാറിലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഡിസംബർ എൻഡോടുകൂടി നല്ല ഇനിയും നല്ല തണുപ്പുണ്ടാവും. നമ്മുടെ കേരള ഗസ്റ്റ് അല്ലാണ്ട് അതർ സ്റ്റേറ്റിലുള്ള ഗസ്റ്റുകളും ഒത്തിരി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനിയും കൂടുതൽ ഗസ്റ്റിനെ പ്രതീക്ഷിക്കുന്നു. മൂന്നാറിൽ ഒരു നല്ല മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാപ്രളയകാലം മുതൽ മൂന്നാറിൻ്റെ വിനോദസഞ്ചാര മേഖല പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ് കാലവും അടച്ചിടലും എത്തിയതോടെ കാര്യങ്ങൾ പിന്നെയും സങ്കീർണമായി. അയൽ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയുള്ള വിനോദസഞ്ചാരികളാണ് മൂന്നാറിനെ ഇപ്പോൾ സജീവമാക്കുന്നത്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്കേറുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 മൂന്നാർ. മഞ്ഞുകാലത്തിന്റെയും ക്രിസ്മസിന്റെയും വരവറിയിച്ച് ഇടുക്കിയുടെ മലയോരങ്ങളിൽ ഡെയ്സി പൂക്കൾ നിറഞ്ഞു. ഡിസംബറിൽ പൂക്കുന്നതിനാൽ ക്രിസ്മസ് ട്രീ എന്നും ഇവയെ വിശേഷിപ്പിക്കാറുണ്ട്. വെള്ള നിറത്തിലുള്ള ഡെയ്സി പൂക്കളാൽ സമൃദ്ധമാണ് ഇടുക്കിയുടെ താഴ്വരകൾ. നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ പൂവിടുന്നത്. 10 അടിയിൽ കൂടുതൽ ഉയരത്തിൽ വളരുന്ന ചെടിക്ക് 50 വർഷത്തിലധികം ആയുസ്സുണ്ട്. തണുപ്പുകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പുഷ്പിക്കുന്ന പൂക്കൾക്ക് ചോക്ലേറ്റിൻ്റെ മണമാണ്. വിരിഞ്ഞ പൂക്കൾ കൊഴിഞ്ഞു പോയതിനു ശേഷം ഇളം മഞ്ഞ നിറത്തോടുകൂടിയ വിത്തുകൾ ചെടിയിൽ അവശേഷിക്കും. ശീതകാല മേഖലയിൽ വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്ന ഇവയ്ക്ക് വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുമെന്നും കരുതുന്നു. മഞ്ഞുകാലത്താണ് ഡെയ്സി പുഷ്പിക്കുന്നത്. ഇടുക്കി സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കും ഇവ മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. വികസന മുരടിപ്പിനെതിരെയുള്ള സമരത്തിൽ കണ്ണൂർ ചപ്പാർപ്പടവ് പഞ്ചായത്ത് ഓഫീസ് ഗേറ്റ് LDF പ്രവർത്തകർ തകർത്തതായി പരാതി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ 100 വരുന്ന LDF പ്രവർത്തകർക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ വികസന മുരടിപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി LDF സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചപ്പാരപ്പുഴ പഞ്ചായത്തിലേക്ക് LDF ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. ഇതോടെ പ്രകോപിതരായ പ്രവർത്തകർ ഗേറ്റ് തകർത്ത് അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആസൂത്രിതമായ നീക്കമാണ് LDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ. വികസന മുരടിപ്പോ അല്ലെ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കൂട്ടായ പിന്നെ കൂട്ടായ ചർച്ചയിലൂടെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത്തരം ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത തരത്തിൽ പഞ്ചായത്തിൻ്റെ പൊതുമുതലുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രവണത അത് തീർത്തും അന്യായമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പൊതുമുതൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളതെന്ന് മുസ്ലിം ലീഗ് നേതാവും പഞ്ചായത്ത് മെമ്പറുമായ M. മൈമൂനത്ത്. കൃത്യമായി ആസൂത്രണം ചെയ്ത രീതിയിൽ നമ്മുടെ പൊതുമുതൽ നശിപ്പിച്ച ഈ ഒരു ധർണയും മാർച്ചും എങ്ങനെയും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പൊതുമുതൽ സംരക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു അതിക്രമം ഉണ്ടായത് എന്ന് ലജ്ജയോടുകൂടി ഓർക്കുന്നു. അക്രമ സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് 18 ചപ്പാരപ്പുഴ. കൊണ്ടോട്ടിയിലെ വലിയ തോട് നശിക്കുന്നു. മണ്ണിടിച്ചിലും മാലിന്യം നിറഞ്ഞതുമാണ് തോട് നശിക്കാൻ കാരണം. ചെറിയ മഴയിൽ പോലും കൊണ്ടോട്ടി ടൗണും പരിസരവും വെള്ളത്തിൽ മുങ്ങും. കാലങ്ങളായി ഇതാണ് അവസ്ഥ. പ്രദേശത്തുകൂടി ഒഴുകുന്ന വലിയ തോടിൽ മാലിന്യ നിക്ഷേപവും കരയിടിച്ചിലും രൂക്ഷമാണ്. ഇത് തോടിന്റെ നാശത്തിന് കാരണമായി. കൊണ്ടോട്ടിയുടെ നഗരത്തിന് സമാന്തരമായിട്ട് ഉടനീളം സഞ്ചരിക്കുന്ന ഈ വലിയ തോട് ചെറിയ ഒരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിലേക്ക് നമ്മൾ അങ്ങാടി താഴ്ന്നു പോവുകയാണ്. തോടിൻ്റെ ഈ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2018 2019 അങ്ങനെ തുടർന്ന് ഇവിടുത്തെ നാട്ടുകാർ നിരന്തരം പരാതികൾ കൊടുത്തിട്ടും ഇന്നേ വരെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ അധികൃതർ ഇതിന് യാതൊരു ശ്രദ്ധ വരെ നടത്തിയിട്ടില്ല. ദേശീയപാതയ്ക്ക് സമാന്തരമായി കൊണ്ടോട്ടി ടൗണിലൂടെ കടന്നു പോകുന്ന പ്രധാന ജലസ്രോതസ്സാണ് വലിയ തോട്.
പലതവണ ചെറിയ രീതിയിൽ മണ്ണ് മാറ്റിയതും വശങ്ങൾ കെട്ടിയതും ഒഴിച്ചാൽ കാര്യമായ നവീകരണം നടന്നിട്ടില്ല. കാർഷിക ജലസേചനത്തിന് ഏറെ പ്രയോജനകരമായിരുന്നു ഈ തോട്. എന്നാൽ ഇപ്പോൾ വേനലിൽ വറ്റി വരണ്ട് കൃഷിക്ക് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. മഴക്കാലമായാൽ വെള്ളക്കെട്ടും രൂക്ഷമാകും. നിരവധി വീടുകളിൽ വെള്ളവും കയറും. തോടിന്റെ ഇരുവശങ്ങളിലും ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നവരുണ്ട്. അവർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ന്യൂസ് 18 കൊണ്ടോട്ടി. കാസർഗോഡ് ടാറ്റ കോവിഡ് ആശുപത്രിക്കായി മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് കൈമാറിയ ഭൂമിക്ക് പകരം സ്ഥലം അനുവദിക്കുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പായില്ല. വഖഫ് ബോർഡ് ഇടപെട്ടുറപ്പിച്ച കരാർ നടപ്പാക്കാത്തതിന് എതിരെ MIC അധികൃതർ രംഗത്തെത്തി. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിലാണ് കാസർഗോഡ് തെക്കിൽ വില്ലേജിൽ പ്രത്യേക ആശുപത്രി നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനായി തെക്കിൽ മാഹിനാബാദിലുള്ള മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ 4 ഏക്കർ ഭൂമി ജില്ലാ കളക്ടർ ഇടപെട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. വഖഫ് ബോർഡ് ഇടപെട്ട് ആശുപത്രിയുടെ സമീപത്ത് തന്നെ പകരം ഭൂമി നൽകുമെന്ന ഉറപ്പിലായിരുന്നു ഭൂമി കൈമാറ്റം. എന്നാൽ 1 വർഷവും 8 മാസവും കഴിഞ്ഞിട്ടും ഭൂമി കൈമാറ്റം നടന്നില്ല. വ്യവസ്ഥ ഞങ്ങൾ 4 ഏക്കർ ജില്ലാ സ്ഥലം ഇവർക്ക് കൊടുത്തപ്പോൾ അത്ര തന്നെ സ്ഥലം തരാമെന്ന് ഞങ്ങൾ എഗ്രിമെൻറ്റിലുണ്ട്. ഞങ്ങൾ പ്രസിഡൻ്റായിട്ട് എഗ്രിമെൻ്റ് നടത്തിയിട്ടുണ്ട്. ആ സ്ഥലം കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അവർ അളന്ന് വില്ലേജ് ഓഫീസർ ഞങ്ങൾ TDK കബീറും ജലീൽ കടവത്തൊക്കെ പോയി അവർക്കെല്ലാം സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കടലാസ് ശരിയായിട്ടില്ല. ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് കാണിച്ചു തന്ന സ്ഥലത്തിൻ്റെ കടലാസ് അതിൻ്റെ ആധാരങ്ങൾ അത് ഞങ്ങൾക്ക് ഉടനെ ഞങ്ങൾക്ക് ലഭിക്കണം. ഇപ്പോൾ 1.5 കൊല്ലത്തോളമായി ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. അതിൻ്റെ പുറകിൽ വേറെ ഒന്നുമില്ല, ഒളിച്ചുകളിയൊന്നുമില്ല. വാഗ്ദാന ലംഘനം ചൂണ്ടിക്കാട്ടി MIC അധികൃതർ വഖഫ് ബോർഡിന് കത്തയച്ചു. പകരം നൽകാനുള്ള ഭൂമി നേരത്തെ അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ടു പോയില്ല. വിഷയം റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് MIC വഖഫ് ബോർഡിന് മുന്നിൽ പരാതിയുമായി എത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. കാർഷിക കേരളം. മത്സ്യകൃഷി വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് കോതമംഗലത്തെ 2 വിദ്യാർത്ഥികൾ. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽദോസ് രാജുവും ഏഞ്ചൽ രാജുവുമാണ് മത്സ്യകൃഷിയിലൂടെ ശ്രദ്ധേയരാകുന്നത്. മത്സ്യകൃഷിയിൽ ശ്രദ്ധേയരാകുകയാണ് എൽദോസ് രാജുവും ഏഞ്ചൽ രാജുവും. അക്വാപോണിക്സ് മാതൃകയിലാണ് കൃഷി. ഓൺലൈൻ പഠനകാലത്താണ് ഇവർ മത്സ്യകൃഷിക്കായി സമയം കണ്ടെത്തിയത്. ചെറുവട്ടൂരിലെ വീട്ടുവളപ്പിലാണ് കൃഷി. കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ അപ്പേനോട് പറഞ്ഞു. അപ്പൊ അപ്പ പറഞ്ഞു നമുക്കൊരിടത്ത് പോയി കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുപോലെ തന്നെ കാണാനും പോയി. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പൊ ഞങ്ങൾ ഒരു കുളം സ്ഥാപിച്ചു. അതിന്റെ അകത്ത് ഞങ്ങൾ ഇപ്പോ 8000 മീൻ ഇട്ടിട്ടുണ്ട്. മെയിനായിട്ടും സിലോപ്പി തന്നെയാണ്. മത്സ്യസമ്പാദന യോജന പദ്ധതി പ്രകാരം 10 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും 3 മീറ്റർ താഴ്ചയുമുള്ള കുളം നിർമ്മിച്ച് 8000 തിലോപ്പിയ കുഞ്ഞുങ്ങളെ 6 മാസം മുൻപ് നിക്ഷേപിച്ചു. 1 മണിക്ക് സ്കൂള് വിടും. 1:30 ആകുമ്പോൾ ഇവിടെ വരും. വന്നു കഴിയുമ്പോൾ തന്നെ അവർക്ക് ചേമ്പലിട്ട് വെട്ടിക്കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്കും 6:00 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പപ്പയും മമ്മിയും വരും. പിന്നെ അവർ തീറ്റ എടുത്തു തരും. പിന്നെ ഞങ്ങൾ അവരെ സഹായിക്കും. അവർ ഞങ്ങളെയും കുറേ സഹായിക്കും. പിന്നെ മീനിൻ്റെ നെറ്റും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സൺഡേ ചെയ്യാറ്. അപ്പം അവർക്ക് ജോലിയില്ല. അപ്പം അവരും ഞങ്ങളുടെ കൂടെ കൂടും. അവർക്കപ്പം എവിടെയെങ്കിലും പോവാനുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യും. ദിവസവും 2 നേരം മീനിന് ഭക്ഷണം നൽകി. ആഴ്ചയിലൊരിക്കൽ ബയോഫിൽറ്റർ വൃത്തിയാക്കി. മത്സ്യത്തിന്റെ ഭക്ഷണമായ അസോളയും മറ്റു പായൽ സസ്യങ്ങളും വളർത്തുന്നതിനായി 2 കുളങ്ങൾ കൂടി അനുബന്ധമായി നിർമ്മിച്ചു. ഇപ്പോൾ മീനുകൾ വിളവെടുപ്പിന് തയ്യാറായി. തങ്ങളുടെ അധ്വാനം ഫലം കണ്ടതിന്റെ സന്തോഷത്തിലാണിവർ. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കിയിലെ തമിഴ് തോട്ടം മേഖലയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നതിന് പദ്ധതികളുമായി സാക്ഷരതാ പ്രവർത്തകർ. പട്ന ലിഗ്ന അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പട്ന ലിഗ്ന അഭിയാൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 5 ജില്ലകളിലെ 2 ലക്ഷം പേരെ സാക്ഷരരാക്കാനാണ് ലക്ഷ്യം. ഇടുക്കിയിൽ 20,000 പേരെ സാക്ഷരരാക്കും. ജില്ലയിലെ തമിഴ് തോട്ടം മേഖലയിലെ നിരക്ഷരായവരെ അംഗൻവാടി ജീവനക്കാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കണ്ടെത്തി പ്രത്യേക ക്ലാസുകൾ നൽകും. മലയാളവും തമിഴും അറിയാവുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ക്ലാസുകൾ നടത്തുക. തോട്ടം തൊഴിലാളികൾക്ക് അനുയോജ്യമായ സമയം കണ്ടെത്തി വിവിധ കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ ഒരുക്കും. ഓരോ വാർഡിൽ നിന്നും കുറഞ്ഞത് 20 പേരെങ്കിലും നിരക്ഷരായിട്ടുള്ളവരെ കണ്ടെത്തി അവരെ സാക്ഷരരാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടം മേഖലയായ പാമ്പാടുംപാറ പഞ്ചായത്തിൽ പദ്ധതിക്ക് തുടക്കമായി.
വാർഡ്തല കോർഡിനേറ്റർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി. 2022 മാർച്ച് 31 ക്ലാസുകൾ അവസാനിക്കും. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കിയിൽ രണ്ടാമത്തെ വൈദ്യുതോൽപാദന നിലയം 2028 കമ്മീഷൻ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുമായി KSEB. 2,700 കോടി രൂപ മുതൽമുടക്കാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ നിലയവും യാഥാർത്ഥ്യമാകുമ്പോൾ ആകെ 1,580 മെഗാവാട്ട് ഉൽപാദനത്തോടെ രാജ്യത്തെ ഏറ്റവും ശേഷിയുള്ള വൈദ്യുത നിലയങ്ങളിൽ ഒന്നായി ഇടുക്കി മാറും. ഇടുക്കിയിലെ രണ്ടാമത്തെ വൈദ്യുതോൽപാദന നിലയം പൂർത്തീകരിക്കുമ്പോൾ 800 മെഗാവാട്ട് വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിക്കാൻ ആകുമെന്നാണ് കണക്കുകൂട്ടൽ. നിലവിലെ നിലയത്തിന് 2026 അരനൂറ്റാണ്ട് പൂർത്തിയാകും. 780 മെഗാവാട്ടാണ് ഇതിന്റെ സ്ഥാപിത ശേഷി. രണ്ടാമത്തെ നിലയത്തിനുള്ള പരിസ്ഥിതി അനുമതി തേടാനുള്ള നടപടികളും KSEB ആരംഭിച്ചു. കേന്ദ്ര ജലകമ്മീഷന്റെയും മറ്റും അംഗീകാരം അടുത്ത ജനുവരിയോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വിശദമായ പഠന റിപ്പോർട്ട് അടുത്ത സെപ്റ്റംബറിൽ തയ്യാറാക്കും. ഒരു വർഷം നീളുന്നതാകും പരിസ്ഥിതി ആഘാത പഠനം. 2023 മാർച്ചിൽ പരിസ്ഥിതി അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ രണ്ടാം വൈദ്യുതി നിലയം ജനങ്ങളുടെ ആശങ്ക അകറ്റി മാത്രമേ സ്ഥാപിക്കാനാകൂ എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എല്ലാം തന്നെ ഭൂമിക്കടിയിലാണ്. പവർ ഹൗസ് മാത്രമല്ല, അതിൽ നിന്ന് പുറത്തു വരുന്ന ജലമടക്കം തുരങ്കത്തിലൂടെ തൊടുപുഴ ആറ്റിലേക്ക് വിടുകയാണ്. മലങ്കര ഡാം ഇപ്പോൾ തന്നെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് പവർ ഹൗസിലെയും വെള്ളം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജലനിരപ്പ് ഉയരുകയും കരയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അത് അപകടഭീഷണി ഉണ്ടാക്കും എന്നുള്ളൊരു ഭയമാണ് ജനങ്ങൾക്കുള്ളത്, അതോടൊപ്പം തന്നെ ഞങ്ങൾക്കുമുള്ളത്. ഇടുക്കി രണ്ടാം നിലയത്തിന്റെ പദ്ധതി രേഖ KSEB ആസ്ഥാനത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് KSEB ചെയർമാൻ ഡോക്ടർ ബി അശോക് കൈമാറി. ദേശീയ കൺസൾട്ടന്റായ വാപ്കോസ് ആണ് സാധ്യതാ പഠനം നടത്തിയത്. പദ്ധതിക്ക് 110 ഹെക്ടർ വനഭൂമി ആവശ്യമുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്നും മറ്റും ഇടുക്കി അണക്കെട്ടിലേക്ക് അധിക ജലം വന്നെത്തുന്നതും KSEB ദീർഘകാല കരാറുകളിൽ ഏർപ്പെട്ട കൽക്കരി വൈദ്യുതി ഉൽപാദന നിലയങ്ങളിൽ തുടർച്ചയായി പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നതും കണക്കിലെടുത്താണ് രണ്ടാമത്തെ നിലയം തുടങ്ങുന്നത്. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.